പോർട്ടബിൾ സ്റ്റവാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്യാമ്പിങ്ങിനും അതുപോലെ പറഞ്ഞ പോലെ ചെറിയ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും ബൈക്കിനൊക്കെ പോകുന്നതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു ചായ വെക്കാനോ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാനോ ഒക്കെ ആയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സ്റ്റവ് ആണ് ഞാനന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു പോർട്ടബിൾ സ്റ്റവ് ആണ്, ബുട്ടേൻ ഗ്യാസ് ഉപയോഗിച്ചിട്ട് കത്തിക്കുന്ന ഒരു സ്റ്റവ് ആണ്. ഇതാണ് നമ്മുടെ സ്റ്റവ്. സ്റ്റവിന്റെ അടിയിൽ സ്റ്റാൻഡ് ഉണ്ട്, കാല് നാല് സ്റ്റാൻഡ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് വിട്ടിരുത്താം. പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ കറക്റ്റ് ഇവിടെ ലോക്കാവും. അതുപോലെ നാല് ഇതിൻ്റെ ഒരു കാല് നമുക്ക് നിവർത്താം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റവ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്യൂട്ടേൻ ഗ്യാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഹാൻസിന്റെ ബ്യൂട്ടേൻ ഗ്യാസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് മുകളിലത്തെ ആ ഒരു ക്യാപ്പ് അഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാദം നമുക്ക് ഈ സ്ലോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അതുകൂടാതെ ഈ ഒരു കട്ടിങ്ങിലേക്ക് നമ്മുടെ ഗ്യാസിന്റെ ആ ഒരു ഗ്യാപ്പുള്ളടത്തും ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സംഭവം ലോക്കായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ നോബ്. അപ്പൊ ഇത് കത്തിക്കാനായിട്ട് നമുക്ക് ലൈറ്ററിന് ആവശ്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോബ് ഓൺ ചെയ്യണം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു സ്പാർക്ക് ഉണ്ട് ലൈറ്റർ പോലെ. അപ്പൊ നോബ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, അപ്പൊ ഗ്യാസ് വരും. അതിനോട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുമ്പോഴത്തേക്കും ഗ്യാസ് കത്തും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാസിൽ ഏകദേശം നമുക്ക് 2 മണിക്കൂറോളം നമുക്ക് ഈ ഒരു ഗ്യാസ് ഈ ഒരു സിലിണ്ടർ നമുക്ക് കത്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു അപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുക്കാം, ഒന്ന് ചൂടാവട്ടെ. ജസ്റ്റ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അപ്പം. ഇവിടെ ചൂടാം, പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഈ ഒരു പോർട്ടബിൾ ഗ്യാസ് സ്റ്റവിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 700 രൂപ നമുക്ക് വരുന്നത്. 700 മുതൽ 800 രൂപക്കുള്ളിൽ നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റവ് കിട്ടും. അതുകൂടാതെ ഈ ഒരു സിലിണ്ടറിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 180 ആണ് വരുന്ന ഒരു സിലിണ്ടറിന്റെ പ്രൈസ്. 180 മുതൽ 200 രൂപ നമുക്ക് റേറ്റ് വരും. പിന്നെ ഡെലിവറി ചാർജ് വേറെ വരും. നമ്മളിപ്പോൾ ഓൺലൈൻ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് അതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏകദേശം ഒരു 30-50 രൂപയ്ക്ക് ഇടയ്ക്ക് ഡെലിവറി ചാർജ് വരാറുണ്ട്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ രണ്ടിന്റെ പാക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഫില്ലിംഗ് അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഗ്യാസിൽ റീഫിൽ ചെയ്യാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കണം. അപ്പൊ ആ ഒരു അഡാപ്റ്റർ മേടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഇല്ലെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇത് ബ്യൂട്ടേൻ പ്ലസ് പ്രൊപ്പേൻ ഗ്യാസ് ആണ് ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കണം. അപ്പൊ അത് നമ്മൾ രണ്ടാമത് റീഫിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അപകടപരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതുകൊണ്ട് നമുക്കിത് രണ്ടാമത് കാറ്ററിച്ച് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഓർഡർ ചെയ്യുന്നതിന് ഏറ്റവും നല്ലത്. അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പോഹയാണ്. ഇതൊരു ഇൻസ്റ്റന്റ് അവലാണിത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 45-50 ml വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത് നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സംഭവമാണ്. അത് നമ്മൾ ക്യാമ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വൈകുന്നേരം ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അവലിൻ്റെ പാക്കറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് വെള്ളം ഇതിനെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ തിളച്ച വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിനി ഒരു 3 മിനിറ്റ് മൂടി വെക്കാം. അടുത്തായിട്ട് നമുക്ക് നൂഡിൽസ് നമുക്ക് കുക്ക് ചെയ്യാം. സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് കുക്ക് ചെയ്യാനായിട്ടുള്ള നൂഡിൽസ് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പിയുടെ ചെറിയൊരു പാക്കറ്റ് നൂഡിൽസാണ്. ഇതൊന്ന് നമുക്ക് പൊട്ടിക്കാം. പൊട്ടിക്കാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മസാല നമുക്ക് മുകളിലേക്ക് പോഹ സംഭവം റെഡി ആയിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷനിലാണ് സംഭവം കിട്ടിയേക്കണം. സംഭവം അടിപൊളിയായിട്ടുണ്ട്. സാധനം നല്ല സ്മെല്ലുണ്ട്. നൂഡിൽസ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്.
നൂഡിൽസ് നേരെ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ബുൾസേ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഈ നൂഡിൽസിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നിസ്സാര ടൈം കൊണ്ട് നമ്മൾ നാല് ഐറ്റം നമ്മൾ ഈ ഒരു പോർട്ടബിൾ സ്റ്റൗ കൊണ്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുൾസേ റെഡി ആയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ നൂഡിൽസും റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ പോഹ, അതായത് അവല് റെഡി ആയിട്ടുണ്ട്, അപ്പവും റെഡി ആയിട്ടുണ്ട്.